ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ട്രൂത്തോട് ഡയർ ചോദിച്ചിട്ട്. അപ്പൊ കുറെ പേര് ട്രൂത്തും കുറെ ഡയറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഡയറായിട്ട് കുറെ പേര് സെയിം ആയിട്ടുള്ള ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെ, ഇത് കയ്യിൽ വെച്ചേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കയ്യാകെ എപ്പോഴും ഡ്രൈ ആവും, ഈ കാറ്റിട്ടാ തോന്നുന്നുണ്ട് ഡ്രൈ ആവട്ടാ. അപ്പൊ അതുകൊണ്ടാണ് എന്തിട്ടാ വൈക്സ് കിട്ടാ അല്ല വേറെ ഒന്നല്ല. അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിക്കാൻ പോണ ആളുടെ ഫോട്ടോ ഒന്ന് കാണിക്കുക എന്ന് ചോദിച്ചിട്ടാണ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറി ഇടാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോ കുറെ പേര് എന്താ പറയാ, യൂട്യൂബ് യൂട്യൂബിലുള്ളവർ കുറെ പേര് ഇൻസ്റ്റഗ്രാമിൽ ഇല്ലാത്തവരുണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവരുണ്ട്. അപ്പോ കുറെ പേർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്തായാലും ട്രൂത്ത് ഓർ ഡയർ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ, അപ്പൊ കുഞ്ഞൊരു വീഡിയോ കേട്ടോ. കുറെ പേര് കുറച്ച് ട്രൂത്ത് തന്നിട്ടുണ്ട്, കുറച്ച് ഡയർ തന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യണ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും കേട്ടോ എന്നിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ആളുടെ ഫോട്ടോയും എന്താ പേരും പറയാന്ന് വിചാരിച്ചിട്ടാ, ഡയർ തന്നിട്ടുണ്ട് കുറെ പേര്. അപ്പൊ ഈ വീഡിയോയില് ആളുടെ ഫോട്ടോയും കാണിക്കാം, പേരും പറയാന്ന് വെച്ചിട്ടാട്ട് ഇന്നത്തെ വീഡിയോ. പേരാണ് പ്രദീപ് എഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളും പുസ്തകങ്ങളും അതേപോലെ തന്നെ പോഡ്കാസ്റ്റുകളും ഒക്കെ ഒരു ഓഡിയോ രൂപത്തിൽ കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ പ്രദീപ് എഫ് എന്ന് പറയുന്നത്. 9 ഇന്ത്യൻ ഭാഷകളിലുള്ള കഥകൾ കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓഡിയോ ബുക്ക് ആപ്പാണിത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ 10,000-ലധികം ഓഡിയോ ബുക്കുകൾ നിങ്ങൾക്ക് ഇതിൽ സൗജന്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതിലെ ഹൊറർ, ത്രില്ലർ, അതേപോലെ തന്നെ കോമഡി, കുട്ടികൾക്കായിട്ടുള്ള അങ്ങനെ പലതരം വിഭാഗത്തിലുള്ള കഥകളും നിങ്ങൾക്ക് ഇതിൽ കേൾക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഹാൻഡ് ഫ്രീ ലിസണിങ് അനുഭവം പ്രാപ്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓട്ടോ പ്ലേ ഫീച്ചറും കൂടിയും ഇതിലുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റോറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് പിന്നീട് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഓരോ ആഴ്ച തോറും പുതിയ പുതിയ കഥകളൊക്കെ ഇതിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റോറി കേട്ട് പകുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴേക്കും നിങ്ങൾക്ക് ആ സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടർന്നെങ്കിൽ തുടരാനുള്ള ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വിഭാഗത്തിലുള്ള സ്റ്റോറികളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടച്ചെങ്കിൽ, പുസ്തകങ്ങളൊക്കെ ഇഷ്ടച്ചെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കേൾക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കേൾക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ആപ്പാണ് പ്രദീപി എഫ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആപ്പിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ, നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പോവുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാന് കുറച്ചൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്, നോട്ട് പാഡിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ കിടക്കാം. ആദ്യത്തെ ഒരു ഡയർ എന്താന്ന് വെച്ചിട്ട്, ആദ്യത്തെ ഒരു ഡയർ എന്താന്ന് പറയാം, ഫ്രണ്ടിനെ വിളിച്ചിട്ട് ബിസിയാണ്, പിന്നെ വിളിക്കാന്ന് പറയാം. ആ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിക്കാം, എന്നിട്ട് പറയാ ഞാൻ ഇപ്പൊ ബിസിയാണ്, പിന്നെ വിളിക്കാന്ന് പറയാം. ഇതാണ്ട് ആദ്യത്തെ ഒരു ഡയർ വിളിക്കാൻ പോവാ. അതായത് ഫ്രണ്ടിനെ വിളിക്കുക, ഞാന് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ വിളിക്കാൻ പോണ. അബ്ദു എന്നാട്ട വിളിക്കുക, ഞാൻ വിളിക്കാൻ പോകട്ടാ. ഹലോ ഹലോ, അതെ, ഞാനിപ്പോ ഇത്തിരി ബിസിയാ, പിന്നെ വിളിക്കട്ടാ. അതെ, ഞാനിപ്പോ ഇത്തിരി ബിസിയാ, പിന്നെ വിളിക്കാന്ന്. അതെ, ഒരു ഡയറാടാ, ഒരു ഡയർ തന്നതാടാ. അതെ, യൂട്യൂബിലെ ഫിനിഷ് ചെയ്തോളാനാ. ആ ഫിനിഷ് ചെയ്യാം. ഓക്കെ, ബൈ. ആ നമ്മള് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ബിസിയാന്ന് പറഞ്ഞിട്ട്, അവൻ വേറെ എവിടെയോ ബിസിയാന്ന് തോന്നുന്നുണ്ട്, വണ്ടിമ്മ പോയോണ്ടിരിക്കാം. അപ്പൊ ആ ഒരു ഡയർ ചെയ്തുട്ടാ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ട്രൂത്ത് ആട്ടെ, ഇഷ്ടമല്ലാത്ത ഒരു യൂട്യൂബർ. എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ലാത്ത യൂട്യൂബർ ഒന്നുമില്ല, എനിക്ക് യൂട്യൂബർ അങ്ങനെയൊന്നുമില്ല. അതായത് ഇങ്ങനത്തെ ടൈപ്പ് ചാനലുകളില്ലേ, അങ്ങനെ ഇഷ്ടമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ, നല്ല അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉള്ള ഒരു യൂട്യൂബർ നിൽക്കാം, അവർക്ക് ചെറിയൊരു മിസ്റ്റേക്കോ അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരെന്നെ എന്ത് ഇതാക്കിയിട്ട് അവരുടെ ഫോട്ടോസും അവരുടെ പേരൊക്കെ വെച്ചിട്ട് വേറെ യൂട്യൂബേഴ്സൊക്കെ അവരുടെ ഫോട്ടോസൊക്കെ തമ്മിലിട്ട് ഇവർ ചെയ്തത് കണ്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്ന് കേട്ടാ, എന്റെ ചേച്ചിയും ചേട്ടനും ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബറാണ് അവര്. അപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് അവര്, 2,00,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, ഞാനിപ്പോ ഒരു കോടിയുടെ വീട് അവര് മേടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ വേറെയുള്ള യൂട്യൂബേഴ്സ് പറയാണ്, കണ്ടോ അക്ഷയ് ചെയ്തത് കണ്ടോ, 1,00,000 രൂപയുടെ വീട് മേടിച്ചു, നിങ്ങൾ അവര് ചെയ്ത് ശരിയാണോ, അങ്ങനെ ഇങ്ങനെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അവരുടെ ഫോട്ടോസും അവരുടെ പേരും ഒക്കെ തമ്മിൽ വേറെ ആൾക്കാർ ഇട്ടിട്ട് വ്യൂസ് കൂട്ടാനും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും അങ്ങനെയൊക്കെ ചെയ്യണ കുറച്ചേക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനത്തെ യൂട്യൂബ് ചാനലുകളൊക്കെ ഇഷ്ടമില്ല, മറ്റുള്ളവരുടെ ചാനലിലത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഇവിടേക്ക് അവരുടെ ഫോട്ടോസും പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വ്യൂസൊക്കെ കൂട്ടുന്ന രീതിയിലുള്ള യൂട്യൂബ് ചാനലുകൾ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്.
അതായത് നെഗറ്റീവ് ഒരു ആൾക്കാരിനെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ കുറെ പേർക്ക് കാണാൻ നല്ല ഇഷ്ടമാവും അല്ലേ. അപ്പൊ അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവരുടെ ഹേറ്റേഴ്സും കാണും, അവരിനെ ഇഷ്ടപ്പെടുന്നവരും ആ വീഡിയോസ് കാണും. അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾ ഇഷ്ടമല്ല. മറ്റുള്ളവർക്ക് നെഗറ്റീവ് വരുമ്പോൾ അത് എടുത്തിട്ടിട്ട് വീഡിയോസ് ചെയ്യാം, അത് യൂട്യൂബ് ചാനലുകൾ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഇന്ന യൂട്യൂബർ അങ്ങനെ അല്ല കേട്ടോ, എനിക്ക് അങ്ങനത്തെ യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് ഒരു ഇഷ്ടക്കുറവുണ്ട്. അങ്ങനെ അപ്പൊ അതാണ് ഇഷ്ടമല്ലാത്ത ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞു, യൂട്യൂബർ അല്ല ഇഷ്ടമല്ലാത്ത ഒരു ഇത്. പിന്നെ വെച്ചാൽ ഡയറി എന്ന് വെച്ചാൽ ഹീലിട്ടിട്ട് റോഡിലൂടെ നടക്കുക. ഡയറി ഹീലിട്ടിട്ട് ഞാൻ റോഡിലൂടെ നടക്കാം, വീടുകളിൽ കാണിക്കാം. ഇതാണ് ഹൈ ഹീൽസ് ഇട്ടുള്ള കേച്ചു കാണാറോ. ഒരുപാട് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മെയിൻ ആയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെയാണ് എന്റെ ഒരു ഇത്, ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. ചിലവർക്കൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുമ്പോഴൊന്നും ചിലവർക്ക് ഇഷ്ടമാവുന്നില്ല. അപ്പൊ മെയിൻ ആയിട്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം, പിന്നെ എന്റെ ഫാമിലിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മാത്രം അങ്ങനെ ഉള്ളൂ. പിന്നെ വേറെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനധികം ഹൈറ്റും തടിയൊന്നും ഇല്ലാത്ത കാരണം അപ്പൊ അതിനോട് തിരുമാനിച്ചായിട്ടുള്ള ആളാണ്, അല്ലാതെ വേറെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത് ഡയറി, ഫ്രണ്ടിനെ വിളിച്ച് വിപരീത രീതിയിൽ സംസാരിക്കാം. അതായത് ഫ്രണ്ട് ഫ്രണ്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാം, അതാണ് അടുത്ത ഡയറി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഡയറി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രണ്ട് മിൽഷ ആയിരിക്കും. മിൽഷനെ കുറെ പേർക്ക് അറിയണതായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തില്ല അമ്മയുടെ കൂടെ, അതില് ഒരു സ്ക്രിപ്റ്റും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാണ്ട് അവളാണ് അടിപൊളിയായിട്ട് ഫുൾ കഥ ഉണ്ടാക്കിയത് ആ കറക്റ്റ് സ്പോട്ടിൽ. അപ്പൊ അതുകൊണ്ട് അവളെ ഫോൺ വിളിച്ച് സംസാരിക്കായിരിക്കും കുറച്ച് നല്ലത്. മിൽഷനെ വിളിക്കട്ടാ. ആ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക. എന്ത് നീ വിളിച്ചേ? ഞാൻ വിളിക്കേ താനമ്മേ ഇല്ലേ നിനക്ക്? ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. എന്റെ വിളിച്ചോ? ഞാൻ വിളിച്ചിട്ടില്ല നിന്നെ. നീ എന്തിനാ അവളുടെ അടുത്ത് പോയി പറഞ്ഞേ? എന്തിനാ അവളുടെ അടുത്ത് പോയി പറഞ്ഞേ? അന്നാലും നീ എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാൻ ചോറുണ്ടു. കട്ടാക്കി. അയ്യോ അവള് ചേച്ചനൊക്കെ കട്ടാക്കി. പിന്നെ ട്രൂത്ത്, അടുത്തൊരു ട്രൂത്ത് കട്ടാ. ഇതുവരെ വായ നോക്കിയിട്ടുണ്ടോ? ആ വായ നോക്കിയിട്ടുണ്ട്. ലോകത്ത് വായ നോക്കാറായിട്ട് വായ നോക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവും? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്ത് ആരും വായ നോക്കാത്തതായിട്ട് ഉണ്ടാവില്ല തോന്നുന്നു. 99% ഉണ്ടാവില്ല തോന്നുന്നു. എല്ലാവരും വായ നോക്കണവര് തന്നെയാണ്, ഭംഗി ആസ്വദിക്കുന്നവർ തന്നെയാണ്. അങ്ങനെ അടുത്തത് ഡയറായിട്ട് ഒരു ഫ്രണ്ടിനെ വിളിച്ച് പാട്ട് പാടുക. ഫോം പിടിക്കുന്ന പ്രാങ്കുകളും ഞാൻ കൂടുതൽ തന്നിരിക്കണം. പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡയറികൾ തന്നിരിക്കണം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റാത്ത മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് പ്രാങ്ക് കൊടുക്കുക, ചേച്ചിക്ക് പ്രാങ്ക് കൊടുക്കുക, ചേട്ടന്റെ ഫോൺ വിളിച്ചത് പറയുക, ചേച്ചിന്റെ ഫോൺ വിളിച്ചത് പറയുക, അതൊക്കെയാണ്. അപ്പൊ അതിന് വെച്ചാൽ ചേട്ടൻ ചേച്ചി ഇവിടെ ഉണ്ട്, ഇപ്പൊ ഞാൻ ചേട്ടന്റെ ഫോണിലെ വ്ലോഗ് എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ ഇതാക്കിയത്. പിന്നെ ട്രൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരെങ്കിലും ചേച്ചി സ്നേഹിച്ചിട്ടില്ലേ? ട്രൂത്ത് ആട്ടാ, ഇതുവരെ ആരെങ്കിലും സ്നേഹിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് 10-ൽ പഠിക്കുമ്പോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയിട്ട് കുറെ നാളായി. അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, മുൻപുണ്ടായിരുന്നു, 10-ൽ ബ്രേക്കപ്പ് ഒക്കെ ആയി. അങ്ങനെ ഡയറി, കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ പിക്കും നെയ്മും കാണും. പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേര് സാഗർ എന്നാണ് ആളുടെ പേര്. പിന്നെ ഒരു കാര്യം കേട്ടാ, എന്താ പറയാ,
പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആൾക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഫോളോവേഴ്സ് ഒക്കെ കൂടുതൽ കേട്ടോ. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്തായാലും കുറെ പേര്, ഞാൻ ഫോളോ ചെയ്ത ആൾക്കാരനെ പോയി കുറെ പേര് പോയി ഫോളോ ചെയ്ത് തപ്പി കണ്ടുപിടിച്ചിട്ട് ആൾക്ക് ഇപ്പൊ കുറെ ഫോളോവേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ ആളുടെ ഫോട്ടോ ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഡയർ, അടുത്തതൊരു ഡയറാണ് കേട്ടോ. അമ്മേനെ ഫോൺ വിളിച്ച് ഐ ലവ് യു പറയാം. ഓക്കെ ഹലോ ഹലോ ഐ ലവ് യു ഹലോ ഐ ലവ് യു വീഡിയോ എടുക്കുക. ഞാൻ വീഡിയോ എടുക്കുക, ഞാൻ വെറുതെ വിളിച്ചതാ. അപ്പൊ അമ്മേനെ ഫോൺ വിളിച്ചു. പിന്നെ എടുത്തത് ഡയറി, ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിച്ചിട്ട് പ്രാങ്ക് കൊടുക്ക. ഫോണ് പോണില്ലേ, അതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോ അടിപൊളിയാക്കാന് നെറ്റ്വർക്ക് ബിസി എന്ന് പറഞ്ഞു. ഹലോ, നീ എവിടെയാ? ഞാൻ ഇവിടെ ഫ്രണ്ടിന്റെ അവിടെ. ഒന്നുമില്ലടാ. എന്താ കേസ്? കാര്യം പറയില്ലടാ. ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല കേട്ടാ. ചെലപ്പോ ഇറങ്ങൊന്നുമില്ല. യാസി, ഞാൻ ഇൻസ്റ്റയില് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ട്രൂത്ത് ഓർ ഡയർ. അപ്പൊ ഒരു ഡയർ തന്നതാടാ. കൊറേ ആരൊക്കെയോ, ഞാൻ നോക്കിയില്ല. ഞാനിവിടെ ആണോ? സോറിടാ. ചെറിയൊരു വീഡിയോ ആട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. നേരത്തെ പറഞ്ഞ ആപ്പിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. എല്ലാ വായന പ്രേമികൾക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ആപ്പാണ് പ്രതിലിപി ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ മറക്കാതെ എല്ലാവരും പോയി ചെക്ക് ചെയ്യാം കേട്ടോ.